ഹലോ ഗൈസ്, ലീഫീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് മല്ലപ്പള്ളിയിലുള്ള സൈചേൻ്റെ അടുത്താണ്. അപ്പം സൈചേട്ടൻ എന്ന് പറയുന്നത് ഏകദേശം 15 വർഷത്തിന് മേളിലായിട്ട് ഫാൻസി കോഴികളെ വളർത്തി വരുന്ന ഒരാളാണ്. ഇവിടുത്തെ കോഴികളുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം സൈചേനെ ഒന്ന് പരിചയപ്പെടുത്താം. ചേട്ടാ, നമ്മൾ യു എസിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സജി എബ്രഹാം. സ്ഥലം മല്ലപ്പള്ളിയാണ്, തിരുവല്ലയ്ക്ക് സമീപം മല്ലപ്പള്ളി. ഞാൻ ചില വർഷങ്ങളായിട്ട് ഈ അലങ്കാര കോഴിയെ വളർത്തിപ്പോയിരുന്നു. ചെറുപ്പകാലം മുതലേ ഇതിനോട് എനിക്ക് വളരെ താല്പര്യമുണ്ട്. അങ്ങനെ ഒരു നാൾ ഒരാൾ എനിക്ക് ഒരു പേര് അലങ്കാര കോഴി തന്ന, അതിനെ വളർത്തി കുഞ്ഞുങ്ങളെ അടവെച്ച് വിരിച്ച് വന്നപ്പോൾ ആൾക്കാർ ആവശ്യക്കാരേറെ വന്നു. അതനുസരിച്ച് ഞാൻ അങ്ങനെയാണ് ഈ അലങ്കാര കോഴിയുടെ മേഖലയിലേക്ക് തിരിയാനുള്ള കാരണം. ഇന്ന് അനേകർ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇനം ആണ് കോഴികൾ, അലങ്കാര കോഴികൾ. അനേകരോഴികളെ തന്നെ വളർത്തി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഉണ്ട് അലങ്കാര കോഴി വളർത്തുന്ന അനേകരുണ്ട്. നമ്മുടെ കയ്യിൽ ഇവിടെ മെയിനായിട്ട് ഏതൊക്കെ ബ്രീഡ്സാണുള്ളത്? എൻ്റെ കയ്യിൽ മെയിനായിട്ടുള്ളത് ഈ സെബ്രൈറ്റിൻ്റെ നല്ല ക്വാളിറ്റി, ഗോൾഡൻ ഉണ്ട്, സിൽവർ ഉണ്ട്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ കൊളംബിയൻ ബ്രഹ്മ, നല്ലൊരു ലൈനേജ് തന്നെ എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കന്ന് ഓരോരുത്തരായിട്ട് കണ്ടാലോ. കാണാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടി ഏതിനം കോഴിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്? ഇത് സെബ്രൈറ്റ് എന്ന് പറയും. സെബ്രൈറ്റ്? ആ, ഇതിൻ്റെ ഒറിജിനൽ യു കെ ആണ്. ആ, ഇത് ആൾക്കാർ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇനം കോഴിയാണ്. ഓക്കെ, ഡിമാൻഡ് കൂടുതലുണ്ട്. ഡിമാൻഡ് കൂടുതലുണ്ട്. ഇന്നിപ്പം ഏറ്റവും ഡിമാൻഡുള്ള സാധനം ആണെന്ന് വേണേൽ പറയാം. ഓക്കെ, ആവശ്യക്കാർ ഏറെയുണ്ട്. നമുക്കിവിടെ ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. ഉണ്ട്. ഓക്കെ, നമുക്ക് കൊടുക്കാനുണ്ടോ? ഇപ്പം കൊടുക്കാനില്ല, നല്ല കുട്ടികളെല്ലാം തീർന്നിരിക്കുകയാണ്. നമ്മൾ താമസിക്കാതെ തന്നെ നമുക്ക് കുട്ടികളാകും. ഓക്കെ, ആ, ഇവരുടെ പ്രത്യേകത എന്ന് പറയാൻ എന്താ ഉള്ളത്? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ തൂവലുകളുള്ള പ്രിൻ്റാണ് അല്ലേ. ഇതിൻ്റെ സിൽവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു തൂവൽ വന്നിട്ട് അതിൻ്റെ ചുറ്റും കറുത്ത വരകൾ, നടുക്ക് വൈറ്റ്, അത് ആ പ്രിൻ്റിലാണ് ഇതിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. ഓക്കെ, ക്വാളിറ്റി നോക്കാന്ന് പറഞ്ഞാൽ പ്രിൻ്റിലാണ്. ആ പ്രിൻ്റിലാണ്. ഓക്കെ, വേറെ എന്തൊക്കെ നമ്മൾ നോക്കാറുണ്ട്? പ്രിൻ്റ്, പിന്നെ ഇതിൻ്റെ ഷേപ്പ്. ഇതിനകത്ത് സെപ്പറേറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും വലുപ്പം കുറഞ്ഞ കോഴികൾക്കാണ് ഡിമാൻഡ്, മിനിയേച്ചർ ടൈപ്പ് ഡിമാൻഡ് ഉള്ളത്. ഓക്കെ, അപ്പം ഇവർക്ക് മെയിനായിട്ട് നമ്മൾ കെയർ ചെയ്ത് വരേണ്ട രീതികൾ എന്തൊക്കെയാണ്? ഇത് ഫാൻസി കോഴികളിൽ വലിയ കെയർ കൊടുക്കേണ്ടാത്ത രോഗങ്ങൾ വളരെ കുറവാണ്. പ്രധാന കാരണം കാലേ ബൂട്ടില്ല, അഴുക്ക് പറ്റി രോഗങ്ങൾ വരാൻ സാധ്യത കുറവാണ്. ഓക്കെ, അങ്ങനെയുള്ളതായ ഗുണങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാച്ചിങ് റേറ്റും വളരെ കൂടുതലാണ് മറ്റ് കോഴികളെ അപേക്ഷിച്ച്. പിന്നെ തീറ്റ ചെലവും വളരെ കുറവാണ്. അത് കാരണം കുറച്ച് തീറ്റ കഴിക്കാറുണ്ട്. ആ, ആൾക്കാർക്ക് വളർത്തുവാൻ വളരെ ചെലവ് കുറവാണ്. എന്നാൽ മാർക്കറ്റിൽ നല്ല ഡിമാൻഡും ഉണ്ട്. ഓക്കെ, ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രിൻ്റിലാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ഇവർക്ക് എന്ത് റേഞ്ച് റേറ്റ് വരുന്നുണ്ട്? ഒരു 4000 to 10000 രൂപ വരുന്ന ക്വാളിറ്റി അനുസരിച്ചാണ് അതിൻ്റെ വില പോകുന്നത്. ഓക്കെ, പിന്നെ മോഹ വിലയാണ് ഇതിൻ്റെ. ഇല്ല. ചേട്ടാ, നമ്മൾ മുമ്പ് സിൽവർ സെപ്പറേറ്റിനെ കണ്ടു, പിന്നെ അടുത്ത് ഗോൾഡൻ അല്ലേ? ആ, ഗോൾഡൻ സെപ്പറേറ്റ്. ഓക്കെ, അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണ്? ആ, സിൽവർ സെബ്രൈറ്റിൻ്റെ പോലെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ പ്രിൻറ്റിന് വ്യത്യാസമുണ്ട്. ഓക്കെ, ഒരു ഗോൾഡൻ കളറാണ് അതിൻ്റെ. ആ പ്രിൻറ്റിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ആ തൂവലിന് ചുറ്റും ബ്ലാക്ക് കളറും നടുക്ക് റെഡും. ഇതാ ഈ ഒരു പ്രിൻ്റ് ഇവർക്ക് വരുന്നത്. ഇവർക്ക് വരുന്നത് ഇതും നല്ല ഡിമാൻഡുള്ള ഒരു ഇനമാണിത്. മറ്റവരിൽ നിന്ന് ഇവർക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് മാത്രമേ ആ പ്രിൻറ്റിൻ്റെ വ്യത്യാസം, കളർ ചേഞ്ച് ഉള്ളൂ, അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം വിലയുടെ കാര്യവും? വില ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഓരോ സീസണിലും വിലയ്ക്ക് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, ഗോൾഡനും സിൽവറും. പൊതുവെ ഇവർക്ക് ഡിമാൻഡ് കൂടി നിൽക്കുന്ന അങ്ങനെ ഏതെങ്കിലും ഒരു ഇത്? ഈ സെബ്രൈറ്റിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഡിമാൻഡുണ്ട് സാധനമാണ്. വില അല്പം കുറഞ്ഞാലും നമുക്ക് ഫാമിൽ കിടന്നു പോകത്തില്ല, വിറ്റ് പോകും, പൊക്കോളും. ആൾക്കാർ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇനമാണ്, ഇനം തന്നെയാണ്. ഇവർക്ക് പൊതുവെ ഈ രോഗപ്രതിരോധ ശേഷി കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്, കൂടുതലാണ്. അപ്പം ഈ കാലാവസ്ഥ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊന്നും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക? കാലാവസ്ഥ മാറ്റം എല്ലാ കോഴികളെയും, മനുഷ്യരെയും ബാധിക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് തണുപ്പിൽ നിന്ന് ചൂടിലേക്ക് വരുന്ന രോഗങ്ങൾ വരുന്നു, അതിനൊക്കെ നമ്മൾ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഷെയ്ഡ് എന്തെങ്കിലും കൊടുക്കുന്നു, പിന്നെ തണുത്ത വെള്ളം കൊടുക്കണം, പിന്നെ ഇലക്ട്രോലൈറ്റ് അതുപോലുള്ള സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി വിമ്രാൾ പോലുള്ള സപ്ലിമെൻ്റ് കൊടുക്കുക. പിന്നെ ചൂടുകാലത്ത് പച്ചിലകൾ കൊടുക്കുക. പ്രധാനമായും കോഴികളെ സ്വാതന്ത്ര്യമായിട്ട് പ്രകൃതിയോട് ഇണങ്ങി
വളർത്തുവാൻ അഴിച്ചുവിട്ട് വളർത്തും. ആ അതാണ് നമ്മൾ പണ്ട് നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ കാണാൻ വീടുകളിൽ അഴിച്ചുവിട്ടല്ലേ വളർത്തിക്കോ നാടൻ കോഴി, അതിന് രോഗങ്ങളൊന്നുമില്ല. പക്ഷെ പൊതുവിലെ എല്ലാവരും ഈ ഫാൻസി കോഴി എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടുതലിട്ട് വളർത്തുന്നത് ആണല്ലോ. ഒരു അല്പസമയം നമ്മൾ അഴിച്ചു വിടുവാങ്കിൽ വളരെ നന്നായിരുന്നു, കോഴിക്ക് ആരോഗ്യം ഉണ്ടാവും, കാണാൻ ഭംഗി കൂടും, അതായത് ആവശ്യമായ വൈറ്റമിനും മിനറൽസും കിട്ടും നമ്മൾ നാച്ചുറലി പറമ്പിലൊക്കെ നടന്നു. അതെ അതെ. അടുത്തായിട്ട് നമുക്ക് ഈ ഫാമിലെ മെയിൻ താരങ്ങളെ കാണാം, അതേപോലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡും ഉള്ളൊരു ഇനമാണല്ലേ. അതെ അതെ. ഓക്കെ, അപ്പം ഇപ്പിനെ സജ്ജന നമ്മുടെ വ്യൂസിനോട് പരിചയപ്പെടുത്തുക. ഇതാണ് കൊളംബിയൻ ബ്രഹ്മ. കൊളംബിയൻ ബ്രഹ്മയിൽ തന്നെ പല കളറുകളുണ്ട്. ഇത് ബ്ലൂ ആണ്, ഇതിൻ്റെ ടെയില് ബ്ലൂവ്, കഴുത്തേല് വരുന്നത് ബ്ലൂവ് ആണ്, ഇതിൻ്റെ ബാക്കി എല്ലാ ഭാഗങ്ങളും വൈറ്റ്. ഇതിൻ്റെ തന്നെ ബ്ലാക്കും ഉണ്ട്, അതിനെ തുടർന്ന് കാണിക്കാം. ഇത് വളരെ ഡിമാൻഡുള്ള ഒരു ബ്രീഡാണ് കേരളത്തിൽ, കോഴികളിൽ ഏറ്റവും വലിയ കോഴി എന്ന് വേണേൽ പറയാം. വിലയുടെ കാര്യത്തിലും വലിപ്പമുണ്ട്. എന്ത് റേഞ്ചാണെന്ന്? ഏകദേശം 30,000 രൂപയാണ് അഡൾട്ടിന് മുട്ടയിടുന്ന കോഴിക്ക് വിലയുണ്ട്. ഓക്കെ, കുട്ടികൾക്ക് കുറഞ്ഞു കുറഞ്ഞ് താഴോട്ട് വരും. അപ്പോൾ ഇവരാണെങ്കിലും പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല അല്ലേ? ഇത് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല, ഒരു വയസ്സ് കഴിയുമ്പോഴേ ഉള്ളൂ ഇതിൻ്റെ പൂർണ്ണ വളർച്ച. ആ ഷേപ്പും വെയിറ്റും എല്ലാ രീതിയിലും മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, ഇനിയും ഉണ്ട്, ഒരുപാട് ഇനിയും വളരാനുണ്ട്, ഒന്നും ആയിട്ടില്ല. ഇവരും മുട്ടയിടാൻ താമസം വരുന്ന ഒരു ഇനമാണോ? ആ, മുട്ടയിടാൻ താമസം ഒരു 6.5-7 മാസം എടുക്കും അല്ലേ? എടുക്കും. ഓക്കെ, അല്ല ഇത്രയും വിലയുള്ള സ്ഥിതിക്ക് ആവശ്യക്കാരുണ്ടോ? ആവശ്യക്കാരുണ്ട്. ആണോ? ഇതിപ്പോൾ എൻ്റെ നിന്ന് കിട്ടണമെങ്കിൽ ബുക്ക് ചെയ്തെങ്കിലേ കിട്ടത്തുള്ളൂ. ആണല്ലേ, അതുപോലെ ആവശ്യക്കാരാണ്. നേരത്തെ ബുക്ക് ചെയ്താൽ ആ ബുക്കിങ്ങിൻ്റെ ക്രമം അനുസരിച്ച് കസ്റ്റമേഴ്സിന് കോഴികളെ കൊടുക്കും. അല്ല, എന്നിരുന്നാലും സാധാരണക്കാർ ചിന്തിക്കും ഇത്രയും ഒരു കോഴിക്ക് ഇത്രയും വില, അത് എല്ലാവർക്കും അതൊരു അത്ഭുതമാണ്, ഇത്രയും വിലയുള്ള കോഴിയോ? അതെ, അതിനുള്ളൊരു കാരണം എന്താണ്? ആവശ്യക്കാരുണ്ട്, ഇതിൻ്റെ ക്രൈസുള്ള കേരളത്തിൽ ഒത്തിരി ആൾക്കാരുണ്ട്, കേരളത്തിലെ കേരളത്തിന് വെളിയിലും ആൾക്കാരുണ്ട്. ഓക്കെ, ഈ അലങ്കാരക്കോഴി വളർത്തുന്ന ഒരു പാഷനായിട്ട് തന്നെ അനേകർ കൊണ്ടുനടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എവിടുന്ന് അതിന് കിട്ടിയത്? അത് യു കെ ഇമ്പോർട്ടഡ് ആണ് സാർ. ഇമ്പോർട്ടഡ് ഐറ്റം അത്. ഓക്കെ, എഗ് കൊണ്ട് ഹാച്ച് ചെയ്തത്? അതെ അതെ അതെ. ഓക്കെ, അപ്പം അടുത്ത നമുക്ക് കൊളംബിയൻ ബ്രഹ്മയിലെ തന്നെ അടുത്തൊരു വെറൈറ്റി അല്ലേ, കളർ പ്രിന്റ് വരുന്നത് അല്ലേ? ഓക്കെ, അതിനെ പരിചയപ്പെടാം. ആ, പരിചയപ്പെടാം. ഓക്കെ, ഇത് നമ്മൾ മുമ്പ് പരിചയപ്പെട്ടത് കഴുത്തിൽ ബ്ലൂ കളർ വരുന്നത്, ഇത് കഴുത്തിൽ ബ്ലാക്ക് വരുന്നത്. ഇതിൻ്റെ വാലും ബ്ലാക്കാണ്. ഇതിനാണ് കൊളംബിയൻ ബ്രഹ്മയിൽ ഏറ്റവും ഡിമാൻഡുള്ള ഐറ്റം. ഓക്കെ, ആ ഇതിൻ്റെ കുട്ടികൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആവശ്യക്കാർ ഏറെയാണ്. വിലയുടെ കാര്യത്തിൽ ബ്ലൂവിൻ്റെ കാര്യം പറഞ്ഞ പോലെ വില ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ആൾക്കാർക്ക് അത് വളരെ താല്പര്യമുണ്ട് ഇതിനോട്. ഇപ്പോൾ ഇവിടെ കൂടുതലും കാണുന്ന ഈ ഒരു പ്രിൻ്റ് ആണെന്നോ? ആ അതെ അതെ, ഇതാണ് കൂടുതൽ. ഓക്കെ, ഈ ബ്ലാക്കിൻ്റെ ഡിസൈൻ ഉള്ളതാണ് എനിക്ക് കൂടുതലുള്ളത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടി ചേട്ടൻ പരിചയപ്പെടുത്തുന്നത് അമേരിക്കൻ ഫ്രില്ല് അല്ലേ? ആ, ഇത് അമേരിക്കൻ ബാൻഡം ഇനത്തിലെ ഫ്രില്ല് എന്ന് പറയുന്ന ഇനമാണിത്. ഓക്കെ, ഇത് കാണാൻ വളരെ രസമാണ്. നിങ്ങൾ കണ്ടില്ലേ തൂവലുകളൊക്കെ കണ്ടോ, ഇങ്ങനെ പഞ്ഞക്കെട്ട് പോലെ ഇരിക്കുന്നത് കണ്ടല്ലോ. തൂവൽ എതിരെ കാറ്റിനെതിരെയാണ് ഇതിൻ്റെ തൂവലുകൾ ഇരിക്കുന്നത്, കാണാൻ രസമാണ്. നമ്മളിതിനെയൊക്കെ മുറ്റത്തൊന്നോ അഴിച്ചുവിട്ടാൽ നമുക്ക് വീടിന് തന്നെ ഒരു അലങ്കാരമാണ്. എല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ ബോള് പോലെ ഇരിക്കണം, ഈ പുറമൊക്കെ നല്ല ഉരുണ്ടിരിക്കണം അവിടെ. ചിലതിൻ്റെ ഇങ്ങനെ പൊങ്ങി നിൽക്കും, അത് ആ ക്വാളിറ്റി അല്ല. പിന്നെ ഇതിന്റെ കോമ്പിനും പ്രത്യേകതയുണ്ട്, ചെറിയ കോമ്പായിരിക്കണം ഇങ്ങനെ, അപ്പൊ അത് ഇങ്ങനെ കോമ്പായിരിക്കണം. പിന്നെ അതിന്റെ കോമ്പിന്റെ കളർ നല്ല റെഡായിരിക്കണം. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ആൾക്കാർ വളരെ ഇഷ്ടപ്പെടുന്ന സാധനമാണ്. ഇതിന്റെ ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, എന്റെ ഇപ്പോൾ വൈറ്റ് മാത്രമേ ഉള്ളൂ. ബ്ലാക്കും ഉണ്ട്, കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. വളരെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും ആൾക്കാർ ഡിമാൻഡുള്ള സാധനം ഐറ്റമാണിത്. ഇവർക്ക് എന്ത് റേഞ്ച് വില വരുന്നുണ്ട്? ഇപ്പോൾ ഇതിന് 5,000 രൂപയോളം ഉണ്ട് ഫെയർ റേറ്റ് അല്ലേ. ഓക്കെ, ആവറേജ് ഒരു 3,000 തൊട്ട് 5,000 രൂപ വരെ വിലയുണ്ട്. ഓക്കെ, ഇവരെ നമുക്ക് കെയർ ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എന്നാൽ മുമ്പ് കാണിച്ച ആ ബ്രീഡിനെ അപേക്ഷിച്ച് കെയർ കൊടുക്കണം. ഈ ബൂട്ടൊക്കെ വരുന്നതുകൊണ്ട്, ആ ബൂട്ടുള്ളതുകൊണ്ട് കാലയിലൊക്കെ അഴുക്കുകൾ പറ്റി രോഗങ്ങൾ വരെ അഴിച്ചുവിടുമ്പോഴോ പ്രശ്നമുള്ളത്. ഞാൻ അല്പനേരം അതിനെ അഴിച്ചുവിടുവൊക്കെ, പുല്ല് ഇതിനൊക്കെ അഴിച്ചുവിടാറുണ്ട്. ഓക്കെ, നമുക്ക് അതിനെ അഴിച്ചുവിട്ടതിനെ എൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും. പ്രധാനമായും ഇതിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കുവാണ് എൻ്റെ. ഓക്കെ, പിന്നെ ഇവർക്ക് നമ്മൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? സപ്ലിമെൻറ്റ്സ് ഞാൻ കൊടുക്കുന്നത് ഒന്ന് പ്രോലീവ് ടോട്ടൽ എന്ന് പറഞ്ഞൊരു സപ്ലിമെൻ്റ് ഉണ്ട്, അത് ലിവർ ടോണിക് കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കൊടുക്കുന്ന വിമറാൾ കൊടുക്കാറുണ്ട്, ഗ്രോവി പ്ലസ് കൊടുക്കാറുണ്ട്. ഡെയിലി നമ്മളിതൊക്കെ ഡെയിലി കൊടുക്കുന്നില്ല, ഒന്ന് ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊടുക്കില്ല, ഓരോ ദിവസവും ഓരോ ഐറ്റവും കൊടുക്കാറുണ്ട്, ഒന്നിച്ച് കൊടുക്കാറില്ല. കുടിക്കുന്ന വെള്ളം പിന്നെ പ്രധാനമായും ഒരു സപ്ലിമെൻ്റ് അല്ല,
ഒരു പ്രോബയോട്ടിക് കൊടുക്കുന്നുണ്ട്, ഫീഡ് അപ്പ് ഈസ്റ്റ് എന്ന് പറഞ്ഞത്. അത് കോഴികൾക്ക് വളരെ എഫക്റ്റീവ് ആണ്. കോഴികളുടെ മരണനിരക്ക് കുറവാണ്, പിന്നെ കോഴികളുടെ ആരോഗ്യം, പ്രധാനമായും കുട്ടികളുടെ മരണനിരക്ക് കുറവാണ്. അത് ഡെയിലി ഞാൻ കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൽ മിക്സായി കൊടുക്കുക. അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന ജാപ്പനീസ് ബാൻഡം, ഇതിന്റെ പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എവിടെയുള്ള ബ്രീഡാണെന്ന് മനസ്സിലാവും. ജപ്പാനാണ്. ഇന്നിപ്പം കേരളത്തിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ഇനം കോഴികളാണ്. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ ചെറിയ കോഴിയാണ്. ഇതിൻ്റെ ആ തൂവലുകൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുക, ഇതിൻ്റെ കോമ്പ്, അതൊക്കെയാണ് അതിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ. അതായത് വേറെ ഒരു ക്വാളിറ്റി നോക്കുക എന്ന് പറയുന്നതും, അതായത് കാലിന് വളരെ പൊക്കക്കുറവായിരിക്കണം, ഏകദേശം നല്ല ഇതുപോലെ വിരിഞ്ഞിരിക്കണം, വാല് നല്ല വിരിഞ്ഞിരിക്കണം. ഇവിടെ രണ്ട് അംഗവാല് ഇങ്ങനെ വന്ന്, ഇതിൻ്റെ ഒരു അംഗവാല് പോയതാണ് ഇങ്ങനെ വന്ന് രണ്ട് സൈഡിലോട്ട് നിൽക്കണം, അതിൻ്റെ താഴെ രണ്ട് വാലിങ്ങനെ സൈഡിലോട്ടും, അതാണ് ഇതിൻ്റെ ഭംഗി ഭംഗി. ഓക്കെ, പിന്നെ ഇവരുടെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഇനം കോഴിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലും ഈ കോഴികൾക്ക് എൻക്വയറി വരാറുണ്ടോ? ഉണ്ട്, വരാറുണ്ട്. ഇതിൻ്റെ തന്നെ പല കളറുകളും ഉണ്ട്. ഉണ്ടല്ലേ, ഏതൊക്കെയാണ് നമുക്ക്? എനിക്കിപ്പം വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പല കളർ. എന്നാലും ഈ വൈറ്റിനോടായിരിക്കും കൂടുതലും. ആ, പൊതുവെ ആൾക്കാർക്ക് വൈറ്റിനോട് ഒരു താല്പര്യമുള്ള കളറാണല്ലോ, അതുകൊണ്ട് ഇതിനാണ് നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്നത്. ഓക്കെ, ഇവരുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ എന്ത് റേഞ്ച് വരുന്നുണ്ട്? ഒരു 5000 to 8000 വരെ വിലയുണ്ട്. ഓക്കെ, അതായത് പേറിന്, പേറിന് അഡൽട്ടിന്റെ വില ഞാൻ പറയുന്നത്, കുട്ടികൾക്ക് അതിലും വില കുറവാണ്. പല പ്രായത്തിൽ ഞാൻ കുട്ടികളെ കൊടുക്കാറുണ്ട്. എല്ലാ റേഞ്ച് കുട്ടികളെയും കൊടുക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന ഫുഡ്, അതാണല്ലോ അടുത്തൊരു ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പ്രായപൂർത്തിയായ കോഴിക്ക് ലെയറാണ്, ലെയർ മാഷുണ്ട്, പെല്ലറ്റുണ്ട്. ഞാൻ കൊടുക്കുന്നത് ലെയർ പെല്ലറ്റാണ്. അത് ബ്രാൻഡ് പറയുകയാണെ ഗോദ്രേജിൻ്റെയാണ്. തുടങ്ങിയ കാലം മുതലേയും ഗോദ്രേജാണ്. ഗോദ്രേജിൻ്റെ ഗോദ്രേജിൻ്റെ ഫീഡ് നല്ല സാധനമാണ്. പൂപ്പലില്ല, ലോക്കൽ കമ്പനികളുടെ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കമ്പനി നോക്കി തന്നെ. ഓക്കെ, പിന്നെ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഏതൊക്കെ സമയത്ത് കൊടുക്കണം? ഞാനിവിടെ കൊടുക്കാറ് രാവിലെയും വൈകിട്ടും മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ എന്തെങ്കിലും ബൈ ചാൻസിൽ എല്ലായിടത്തും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ കൂടുതലിട്ട് കൊടുക്കും. അതോടൊപ്പം തന്നെ കുടിക്കുവാൻ വെള്ളവും നൽകും. എപ്പോഴും കൂട്ടി വെള്ളം, കൂട്ടിൽ എപ്പോഴും വെള്ളം വേണം. ഓക്കെ, ചൂട് കാലത്താണെ പറയുകയും വേണ്ട, വെള്ളം ഇല്ലെങ്കിൽ പറ്റത്തില്ല, പ്രശ്നമാവും. ഓക്കെ, അപ്പോൾ അടുത്ത ഇത് ഏതിനും കോഴിയാട്ടെ? അമേരിക്കൻ ബാൻഡം. അമേരിക്കൻ ബാൻഡം. ഓക്കെ, ഇത് അമേരിക്കൻ ബാൻഡം വൈറ്റ്, അമേരിക്കൻ ബാൻഡം ബ്ലാക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ബ്ലൂ ഷെയ്ഡ് കയറിയിട്ടുണ്ട്, ഗോൾഡനും കയറിയിട്ടുണ്ട്. ഇത് ബ്ലാക്കിനകത്ത് ഉണ്ടായ കുട്ടിയാണ്. ഇതായാലും കാണാൻ നല്ല രസമാണ്. ഗോൾഡൻ ഇതൊക്കെ വന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ രണ്ട് കളറേ ഉള്ളൂ ഇതിൽ? ആ, ഈ രണ്ട് കളറൊന്നും ഇല്ല, ഫുൾ ബ്ലാക്ക് ഉണ്ട്. ഓക്കെ, ഇവരെ അപ്പം നമുക്ക് കെയർ ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആ, മറ്റു കോഴികളെ വിഷിച്ച് അല്പം കെയർ കൊടുക്കണം. കൊടുക്കണം പ്രധാനമായും ഇതിന് കാലേ ബൂട്ടുണ്ടേ, ബൂട്ടുള്ളതിനകത്തിന് കെയർ കൊടുക്കണം. അഴുക്ക് പറ്റി രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതൽ തന്നെ കയറും. ഇടയ്ക്ക് അഴിച്ചു വിടാറുണ്ട്, എന്നാലും പൊതുവേ ഞാൻ കേജിനകത്ത് തന്നെ ഇടുകയാണ് ചെയ്യാറല്ലേ, ചെയ്യാറുള്ളത്. അപ്പം ഈ അസുഖങ്ങളുടെ കാര്യം പറഞ്ഞു, അപ്പം മെയിനായിട്ട് ഇവർക്ക് കണ്ടുവരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് അസുഖം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഒരു തൂക്കം വരും. അതിന് നമ്മൾ സ്ട്രെസ് വരാതിരിക്കുന്ന മുമ്പ് പറഞ്ഞ പോലെ അങ്ങനെ ഐറ്റംസ് കൊടുക്കുക. പിന്നെ ഉള്ളത് ഒരു ചെറിയ തൂക്കം വരുമ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കും, ലൈറ്റായിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കും. അത് രോഗത്തിൽ നിന്ന് രോഗം മാറി വരുന്നുണ്ട്. ഒരു 4-5 ദിവസം ആൻറ്റിബയോട്ടിക് കൊടുക്കും. അത് കൊടുക്കുന്ന രീതി തന്നെ ആൻറ്റിബയോട്ടിക് അതിനെ ഒരു ഡോസ് ഉണ്ട്, ആ ഡോസ് ലൈറ്റായിട്ട് കൊടുത്തുകൊണ്ട് ലിവർ ടോണിക് കൂടെ ആഡ് ചെയ്ത് അങ്ങ് കൊടുക്കുകയാണ്. അത് മാറ്റം വരുന്നുണ്ട്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ അതിന് വരുന്നത് കണ്ണിൻ്റെ ഇൻഫെക്ഷൻ. കണ്ണിൻ്റെ ഇൻഫെക്ഷനും മരുന്നുകളുണ്ട്. സിപ്ലോക്സ് ഡി എന്ന് പറയുന്ന ഒരു ഡ്രോപ്പ് ഉണ്ട്, അത് നമുക്ക് ഹ്യൂമൻ യൂസിനുള്ള സാധനം തന്നെയാണ്. അത് കൊടുത്താൽ നമുക്ക് മാറും തന്നെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പൂവല് ഇതിൻ്റെ പൂവല് ഒരു കുരുപ്പ് വരും, പൗൾ പോക്സ്, അതിനും മെഡിസിൻ ഉണ്ട്. അതൊക്കെ മാറുന്ന രോഗങ്ങളാണ്. ഈ പറഞ്ഞ രോഗങ്ങൾക്കൊക്കെ വാക്സിൻ ഉണ്ടോ? നമ്മൾ വാക്സിൻ എടുക്കാറുണ്ടോ? ഈ രോഗങ്ങൾക്ക് വാക്സിൻ ഇല്ല, കോഴി വസന്തയ്ക്ക് മാത്രമാണ് വാക്സിൻ. എല്ലാവരുടെയും ധാരണ വാക്സിൻ എടുത്താൽ ഒരു രോഗവും വരത്തില്ലെന്നുള്ളതാണ്, വെറുതെയാണ്. എന്നാൽ പരമാവധി വാക്സിൻ എടുക്കാതെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി കോഴികളെ വളർത്തുകയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യം, രോഗങ്ങളും വളരെ കുറവാണ്. തീറ്റയുടെ കാര്യത്തിലും പ്രകൃതിയോട് ഇണങ്ങിയ തീറ്റകൾ കൊടുക്കുക, ധാന്യങ്ങൾ കൊടുക്കുക, അല്പം നമ്മുടെ റെഡിമെയ്ഡ് കോഴിത്തീറ്റയും കൊടുത്ത് വളർത്തിയാൽ കോഴികൾക്ക് രോഗം വളരെ വളരെ കുറവാണ്. ഓക്കെ, അത് അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടി ഏതിനെ പരിചയപ്പെടുത്താൻ പോകുന്നത്? ഇത് ബ്രഹ്മ എന്ന് പറയും, ബ്രഹ്മ ഗോൾഡൻ ബ്രഹ്മ. ഓക്കെ, ഇതിൻ്റെ ഗോൾഡൻ ബ്രഹ്മ, ഇതിൻ്റെ ഈ ഫീമെയിലിൻ്റെ പ്രിൻ്റാണ് എല്ലാവരെയും കൊതിപ്പിക്കുന്നത്. അതിൻ്റെ പ്രത്യേകതരം പ്രിൻ്റാണ്. ഇന്ന് കേരളത്തിൽ
വളരെ ആൾക്കാർക്ക് വളരെ താല്പര്യമുള്ള ഒരു ബ്രീഡാണ്. ഇത് വലിയ ബ്രീഡാണ്. അതായത് കൂടുതൽ ഈ ഷോർട്ട് ബ്രീഡ് അല്ലാതെ വലിയ ബ്രീഡിനെ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും കൂടുതൽ നോക്കുന്ന ഒരു ബ്രീഡാണ്. ഓക്കെ, ഇവർക്ക് ഈ എത്ര തൂക്കം വരും പൂവനൊക്കെ? ഇത് ഏകദേശം ഒരു 4 കിലോ, 4 കിലോ അല്ല അതിൽ കൂടുതൽ വരും. നമ്മുടെ ഇവിടെ ആ വെയിറ്റൊക്കെ വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഇവരുടെ ഒരു ക്വാളിറ്റി നമ്മൾ നോക്കി നല്ലൊരു പേരിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പ്രധാനമായും ഈ ഫീമെയിലിൻ്റെ പ്രിൻ്റ്, മെയിലിൻ്റെ ശരീരത്തിൻ്റെ ആ ഷേപ്പ്, ബോഡി ഷേപ്പാണ്. എങ്ങനെയായിരിക്കണം? നെഞ്ച് വിരിഞ്ഞ് നിൽക്കണം, നല്ല ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് ഇതിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. അതാണ് അതിൻ്റെ മാനദണ്ഡം. നമുക്കിപ്പോൾ ഇവരുടെ കുട്ടികളെ ഇവിടെ കൊടുക്കാനുണ്ട്? ഉണ്ട്, ആവശ്യത്തിന് ഇപ്പോൾ കുട്ടികളുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്? അതായത് ഒരു മുട്ട വിരിയുന്ന സ്റ്റേജ് തൊട്ട് നമ്മൾ എങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോകും? ഒരു മുട്ട വിരിഞ്ഞ് കുഞ്ഞായി കഴിയുമ്പോൾ നമ്മളതിനൊരു ബ്രൂഡിങ്ങിലേക്ക് വിടുക. ബ്രൂഡിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പരിചയമില്ലായിരിക്കാം. ഒരു കോഴിക്കുഞ്ഞിന് 1 വാട്ട് എന്ന നിലയിലുള്ള ബൾബ് സെറ്റ് ചൂട് ക്രമീകരിക്കുക. അത് നമ്മൾ ആദ്യം തുടക്കത്തിൽ ന്യൂസ് പേപ്പർ വിരിച്ചേച്ച് അവിടെ അതിൻ്റെ പുറത്ത് നമ്മൾ സ്റ്റാർട്ടർ ഇട്ട് കൊടുക്കും. 2-3 ദിവസം സ്റ്റാർട്ടർ കൊടുക്കുന്നു, വെള്ളവും അതോടൊപ്പം വെച്ച് കൊടുക്കണം. ആ വെള്ളത്തിനകത്ത് സപ്ലിമെൻറ്റും ഒഴിച്ചിരിക്കണം. അങ്ങനെ കൊടുത്തൊരു 3-4-5 ദിവസം കഴിയുമ്പോൾ പേപ്പർ മാറ്റാം. അത് വേണേൽ ലിറ്ററിലേക്ക്, അതായത് 6 കപ്പൊടിയോ എന്തെങ്കിലും ഇട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതൊരു ഏകദേശം ഒരു 3-4 ആഴ്ചയോളം, ചൂടുകാലത്തും ഒരു 3 ആഴ്ച മതി. രാത്രി മാത്രം ബൾബിട്ടാൽ മതി. തണുപ്പുള്ള സമയത്തിൽ ഏകദേശം 1 മാസം ഓളം തുടർച്ചയായിട്ട് ഇട്ട് കൊടുക്കണം. അത് കഴിയുമ്പോൾ നമ്മൾ കേജിലോട്ട് അങ്ങ് മാറ്റുക. അതൊരു 1.5-2 മാസത്തോളം സ്റ്റാർട്ടർ കൊടുക്കുന്നു. അതിനുശേഷം ഗ്രോവറിലേക്ക് ചേഞ്ച് ചെയ്യുക. അത് മുട്ടയിടുന്ന പ്രായം വരെ ഗ്രോവർ 6 മാസം. ഇതിപ്പോൾ ബ്രഹ്മ 6 മാസത്തിന് മുകളിൽ പോകും. 7 മാസം ഒക്കെ ആകും ബ്രഹ്മ മുട്ടയിടണമെങ്കിൽ. സമയം കൂടുതൽ പൊതുവേ കോഴികൾ 6 മാസം കൊണ്ട് തന്നെ മുട്ടയിടും. അതാ പരിപാലനം, തീറ്റയുടെ രീതികളെ, പരിപാലന സാഹചര്യം പോലെയൊക്കെ ഇരിക്കും മുട്ടയിടുന്നതിൻ്റെ കാലയളവ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് സഹിച്ചാണ് നമുക്ക് വേണ്ടി ഇവിടുത്തെ ഒരുപാട് കോഴികളെ നമുക്ക് പരിചയപ്പെടുത്തി. അപ്പം ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ചേട്ടൻ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നെ. അപ്പോൾ ഇത് കൂടാതെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ചേട്ടനെ പേഴ്സണായിട്ട് കോൺടാക്ട് ചെയ്യാം. ചേട്ടൻ സംശയങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും നിങ്ങൾ കോൾ ചെയ്താൽ ഞാൻ, നമുക്കറിയാം ഞാൻ വലിയ ആളൊന്നുമല്ല, എൻ്റെ അറിവിൻ്റെ പരിമിതി വെച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ആര് വിളിച്ചാലും കോൾ എടുക്കാതിരിക്കത്തില്ല, എടുക്കും, എടുത്ത് മറുപടി പറയുന്നതായിരിക്കും. ഓക്കെ, നമ്മളെ കൊണ്ട് വരുന്ന രീതിയിൽ സഹായിക്കുന്നതായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ അവർക്ക് ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മാക്സിമം ശ്രമിക്കണം. മറ്റൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.